Hi friends, welcome back to Creative Crafts and Foods. നമ്മളിന്ന് നിൽക്കുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന് മുമ്പിലാണ്. അപ്പോൾ ഇതിനുള്ളിലായിട്ട് കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇക്ക കാർ പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പുറത്ത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വലിയൊരു ഔട്ട്ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം കൂടാതെ ഇവിടെ എന്തെല്ലാം ആണുള്ളത് എന്നതിൻ്റെ ഒരു ഔട്ട്ലൈനാണിത്. മ്യൂസിയം കൂടാതെ മ്യൂസിയത്തിൻ്റെ പുറകു വശത്തായിട്ട് ഒരു നാച്ചുറൽ പാർക്കുണ്ട്. അതുപോലെ ഗാർഡൻ, ടാക്സോണമി ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ തുടങ്ങി ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ബയോ റിസോഴ്സ് പാർക്കിൻ്റെ ടൈം രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരേക്കാണുള്ളത്. തേക്കുകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയപരമായും കലാപരമായും ചരിത്രപരവുമായ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാനാവുന്നത് ഒരു തേക്ക് മരത്തിൻ്റെ കുറ്റിയാണ്. നല്ല പോലെ പോളിഷ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഡോറ് കണ്ടല്ലോ, തേക്ക് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഡോറിലൊക്കെ തേക്ക് മരത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയമാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കും നിലമ്പൂരിലാണുള്ളത്. ഇവിടെയുള്ള ഇൻറ്റീരിയർ വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കിൽ തന്നെയാണ്. ഇവിടെ ഒരുപാട് തേക്ക് തടിയിൽ നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളും അതുപോലെ പെയിൻറ്റിങ്ങുകളൊക്കെയാണ് നമുക്ക് കാണാനാവുന്നത്. ഇനി നമുക്കിതിനകത്ത് കാണാനാകുന്നത് 116 വർഷം പ്രായമുള്ള തേക്കിൻ്റെ 2 ഭാഗങ്ങളാണ്. തേക്ക് മുറിക്കുന്ന സമയത്ത് ഇതിന് 38 മീറ്റർ നീളമുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. മ്യൂസിയത്തിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള തേക്കിൻ്റെ തടികളാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഈ തടികളെല്ലാം അതിൻ്റെ മുകൾ വശത്ത് ക്ലാമ്പ് വെച്ച് അവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് തേക്ക് മ്യൂസിയത്തിലുള്ളത്. ഈ
ഈ കാണുന്നത് തേക്കിൻ തോട്ടത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് കാണുന്നത് തേക്കിൻ്റെ അടിവേരാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് വിവിധ തരം മണ്ണുകളെ കുറിച്ചാണ്. തോട്ടത്തിലെ മണ്ണ്, സ്വാഭാവിക മണ്ണ് തുടങ്ങിയ ഒരുപാട് ഇനം മണ്ണുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തേക്ക് തടിയിലുള്ള പരമ്പരാഗത ഗൃഹോപയോഗ വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവയെല്ലാം കേരളത്തിലെ പഴയകാല ഗൃഹങ്ങളിലും തറവാടുകളിലും ഉപയോഗിച്ചിട്ടുള്ളതും തേക്കുതടിയുടെ പരമ്പരാഗത ഉപയോഗങ്ങൾ വെളിപ്പെടുത്തുന്നതുമായ വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്ന തടി എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ചരിത്രത്തിൻ്റെ സാക്ഷി എന്ന് തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് മ്യൂസിയത്തിൻ്റെ താഴെ കാണാനായിട്ടുള്ളത്. ഇനി ഈ മ്യൂസിയത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്തെല്ലാമാണ് ഉള്ളത് എന്ന് നമുക്ക് പോയി നോക്കാം. ഇനി നമുക്കിവിടെ കാണാനാകുന്നത് തേക്ക് തോട്ടത്തിലെ ഷഡ്പഥങ്ങളെയാണ്. ഇതാ ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്. ഇവയെല്ലാം ഒറിജിനൽ തന്നെയാണ്. ഇവിടെയുള്ളത് പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങളാണ്. ഇനി നമുക്ക് ഇവിടെ കാണുന്നത് മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ചയാണ്. വിവിധ തരം തേക്ക് തടികളുടെ കാര്യം ഞാൻ നേരത്തെ കാണിച്ചതന്നല്ലോ, അതിൻ്റെ താഴെയുള്ള കാഴ്ചയാണിത്. ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് തേക്ക് തടിയിലാണ്. അപ്പോൾ ലോക പൈതൃകത്തിലിടം നേടിയിട്ടുള്ള ഈ തേക്ക് മ്യൂസിയം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കണ്ടിരിക്കണം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇതാ തേക്ക് കേരളീയ ഗൃഹത്തിലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉപകരണങ്ങളെ കാണാനായിട്ട് പറ്റും. വിളക്ക്, മെതിയടി, പണപ്പെട്ടി തുടങ്ങിയ ഒരുപാട് തേക്ക് തടിയിൽ നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗത്തായിട്ട് പുരാതന ഗൃഹോപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് റോൾ ടോപ്പ് ഡെസ്ക്, അതായത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മേശയാണിത്. അതുപോലെ പഴയ കാലത്ത് വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പെട്ടകം, ഈ കാണുന്ന പെഡസ്ട്രൽ സെൻട്രൽ ടേബിൾ എന്നറിയപ്പെടുന്നത് ഒരു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ മേശയാണ്. അതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചാരു കസേര, പണപ്പെട്ടി, ഈവാൻ, മരുന്ന് പെട്ടി, പല്ലാങ്കുഴി, അതുപോലെ ഭസ്മക്കൊട്ട തുടങ്ങിയ ഒരുപാട് ഉപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇവിടെയുള്ളത് തേക്ക് തടിയിൽ നിർമ്മിച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കളാണ്.
അപ്പോൾ ഇത്രയുമാണ് തേക്ക് മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് തേക്ക് മ്യൂസിയത്തിന് പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിതിന് പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പച്ച പുതച്ച് കിടക്കുന്ന പ്രകൃതിയുടെ ഭംഗി തന്നെയാണ് ഇവിടെ വിളിച്ചറിയിക്കുന്നത്. ദാ അവിടെ അറ്റത്തായിട്ട് ഒരു വാട്ടർഫോള് കാണുന്നുണ്ട്. അവിടെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ വിവിധ തരം മുളയിനങ്ങളാണ്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിവേ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. അവിടെ നമുക്ക് കാണാനാകുന്നത് ചെസ്സ് കളിക്കുന്ന തവളകളെയാണ്. ജൈവ വൈവിധ്യം നിറഞ്ഞ ആരോഗ്യമുള്ള ഒരു പരിസ്ഥിതിയുടെ സൂചകമായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത്. ഈ സ്റ്റാച്യു ആരോഗ്യപൂർണമായൊരു പരിസ്ഥിതിയിലെ തവളകളുടെ പ്രശാന്ത സുന്ദരമായ ജീവിതത്തിൻ്റെ പ്രതിരൂപമാണ്. നമ്മുടെ സമൃദ്ധവും ആഹ്ലാദപൂർണവുമായ ജീവിതത്തിന് ഇത്തരത്തിലൊരു പരിസ്ഥിതി അനിവാര്യമാണെന്നാണ് ഈ സ്റ്റാച്യു കൊണ്ട് വിളിച്ചറിയിക്കുന്നത്. ഇനി ഇതിനകത്തുള്ളത് ജൈവ വിഭവ ഉദ്യാനമാണ്. ഇതിനകത്താണ് ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ബട്ടർഫ്ലൈ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ, ടാക്സോണമിക് ഗാർഡൻ, ബയോ റിസോഴ്സസ് നാച്ചുറൽ പാർക്ക് തുടങ്ങിയവയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഇനി ഇവിടെയുള്ളത് പല തരത്തിലുള്ള ചെടികളാണ്. പല പല ഡിസൈനിങ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വാഹനത്തിൻ്റെ മാതൃകയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആന, മയിലിൻ്റെ രൂപം, അതുപോലെ പല പല രൂപത്തിലും ഭാഗത്തിലൊക്കെയാണ് ഇവിടെ ചെടികളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. Thank you.
ഇനി ഇവിടെ നമുക്ക് കാണാനാവുന്നത് ഒരു വാട്ടർ ഫോളിംഗ് ആണ്. വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ വെള്ളത്തിൽ കളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിത്രശലഭോദ്യാനം. നമ്മുടെ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ ചിത്രശലഭോദ്യാനമാണിത്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ അനേകം വർഷങ്ങളുടെ പരിശ്രമ ഫലമായി സജ്ജീകരിച്ചിട്ടുള്ള ചിത്രശലഭോദ്യാനം നമ്മുടെ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ ചിത്രശലഭോദ്യാനമാണ്. ശലഭങ്ങളുടെ ജീവിത രീതിയെയും സ്വഭാവത്തെയും കുറിച്ചുള്ള വിവരണങ്ങൾ ലഭ്യമാക്കുക, ശലഭങ്ങളുടെ പരിപാലനം, ശലഭ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് ഈ ചിത്രശലഭോദ്യാനത്തിൻ്റെ ലക്ഷ്യം. ഇവിടെയുള്ളത് ഓർക്കിഡുകളുടെ ഒരു വൻ ശേഖരമാണ്. ഇവിടെ ഇപ്പോൾ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്യാമറ ആയിട്ട് അകത്തേക്കൊന്നും പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദൂരെ നിന്നിട്ടുള്ള ഒരു വിഷ്വലാണിത്. ഈ വിഷ്വൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഒരുപാട് വള്ളിപ്പടർപ്പുകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ കാഴ്ചകൾ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി മടങ്ങുകയാണ്, കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.